Ermine Filling Stitch in the pair. Ermine Filling Stitch no, Ermine Stitch in the stitch in the paria. Nami stitch chain the or cross in the center or stitch wood in chayana. Ilinger plus the verchita, the equality divide and a bora, amid stitch chaya. Each stitch in a 6 points all on and dava, so a moon stitch and chain the or stitch in it and the points. I'm gonna moon stitch ambo, 6 points all on the Ermine Filling Stitch in and dog. നമ്മൾ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈൻസ് ഒക്കെ ഫിൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതൊരു ഡെക്കറേറ്റീവ് ടൈപ്പ് ഓഫ് എംബ്രോയിഡറി സ്റ്റിച്ച് ആണ്. സിമ്പിൾ ആണ്, നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് സാരികള് അല്ലെങ്കിൽ കുർത്തി ടോപ്പ് അതിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ ഈ ദുപ്പട്ടയിലൊക്കെ നമുക്കൊരു ലൈൻ തന്നെ ഒരു റോ പോലെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ അതൊരു സ്റ്റാർ ലൈക്ക് ഫീൽ ആയിരിക്കും സ്റ്റിച്ചിന് ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് ലൈൻസ് പോലാണ് സ്റ്റിച്ച് ഉണ്ടാവുക. അപ്പൊ ഈ മൂന്ന് ലൈൻസ് നമുക്ക് കോമ്പിനേഷൻ കളേഴ്സ് വെച്ചിട്ട് നല്ല അട്രാക്റ്റീവ് കളേഴ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നല്ല ഭംഗിയില് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഡ്രസ്സ് നല്ല അട്രാക്റ്റീവില് കിട്ടും. പിന്നെ നമുക്ക് ഈ സ്റ്റിച്ച് ദുപ്പട്ടേന്റെ ബോർഡർ ഇല്ലെങ്കിൽ ഇപ്പോ കുർത്തേന്റെ നെക്ക് അവിടെയൊക്കെ നമുക്ക് നല്ല ഭംഗിയില് ചെയ്യാവുന്ന സ്റ്റിച്ചാണ്. അപ്പൊ നമുക്ക് നല്ല അട്രാക്റ്റീവ് ഒരു നല്ല ലുക്ക് കിട്ടും. ഒരു സ്റ്റാർ ലൈക്ക് ഫീൽ ആണ് ഈ സ്റ്റിച്ചിന് ഉണ്ടാവുക. ഞാൻ പിന്നെ കുറെ വീഡിയോസ് കുറെ സ്റ്റിച്ചസ് വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഓരോ സ്റ്റിച്ചാണ് ഓരോ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ ആ സ്റ്റിച്ചിന്റെ തന്നെ ഒരു ഡിസൈൻ എപ്പോഴും കാട്ടാറുണ്ട്. ഇപ്പൊ ഒരു സ്റ്റിച്ച് നമുക്ക് ഒരു കുർത്തയിലോ ഇല്ലെങ്കിൽ സാരിയിലോ ദുപ്പട്ടയിലോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് മാത്രമല്ല, നമ്മൾ കുറെ സ്റ്റിച്ചസ് ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ സ്റ്റിച്ചസ് ഒക്കെ ബോർഡറിൽ ഒരു സ്റ്റിച്ച്, ചെസ്റ്റ് പോർഷനിൽ ഒരു സ്റ്റിച്ച്, നെക്ക് പോർഷനിൽ ഒരു സ്റ്റിച്ച്, സ്ലീവിന്റെ പോർഷനിലൊക്കെ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നല്ല അട്രാക്റ്റീവ് കളേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒക്കെ കുറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റിച്ചസ് ഒക്കെ കാട്ടിയിട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പൊ അതൊക്കെ ഒരു ഡ്രസ്സിൽ ഞാൻ ഇപ്പൊ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കംപ്ലീറ്റഡ് അല്ല, ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അതിന്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ എല്ലാ ഫ്രണ്ട്സും എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും വേണം. അപ്പൊ ഞാനിങ്ങനെ ഓരോ സ്റ്റിച്ചസും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്റെ എല്ലാം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ ഒരു നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ച് ആണ്. അതിന് ഇവിടെ 6 സ്ട്രാൻഡ്സ് ആണ് ത്രെഡ് എടുത്തത്. എർമൈൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ആയിട്ടും ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്കിവിടെ പ്ലസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ചിന് 3 സ്റ്റിച്ചസ് പോലെയാണ് വരേണ്ടത്. 3 ലൈൻസ് വേണം നമുക്ക്. ഇവിടെ 3 ലൈൻസ് വെച്ചിട്ടുണ്ട്. 6 പോയിൻസ് ആയിരിക്കും നമ്മുടെ എർമൈൻ സ്റ്റിച്ചിന് ഉണ്ടാവുക. 1, 2, 3, 4, 5, 6 6 പോയിൻസ് നമ്മൾ 3 സ്റ്റിച്ചസ് തന്നെ ചെയ്യാൻ പാടുള്ളപ്പോഴാണ് എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ച് ആവും. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനി ആദ്യം ഈ പോയിന്റിൽ നിന്ന് ഈ ഇതിന്റെ നേരെയുള്ള പോയിന്റിലേക്ക് നമുക്ക് ത്രെഡ് താഴത്തേക്ക് കൊണ്ടുപോവാം. അടുത്തത് ഈ പോയിന്റിൽ നിന്ന് ഇതിന് സ്ട്രേറ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതിന്റെ ഓപ്പോസിറ്റ് പോയിന്റിലേക്ക് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. നമുക്ക് ഈ പോയിന്റിൽ കുത്താം. അവിടെ നിന്ന് സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് പോയിന്റ് ഇതാണ് നമ്മളെ എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ച്. നമ്മൾ ഈ സ്റ്റിച്ച് കുട്ടികളുടെ ബ്ലാക്ക് ടോപ്സ് അല്ലെങ്കിൽ കുർത്ത ടോപ്സിലൊക്കെ നമുക്ക് സിൽക്ക് ത്രെഡ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. സിൽക്ക് ത്രെഡിന് നല്ല ഗ്ലേസ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാനാണ്. പല കളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ഗോൾഡൻ, സിൽവർ ആ കളേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് ക്ലോത്ത്സിലൊക്കെ സിൽക്ക് ത്രെഡ് ഗോൾഡിനും സിൽവറിന്റെയും ബ്ലാക്ക് ക്ലോത്ത്സിലൊക്കെ ചെയ്യുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കും. നമുക്ക് ഒന്നും കൂടിയും ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇനി ഇത് ഇൻഡ്യൂയിൽ എങ്ങനെ ചെയ്യാന്ന് നോക്കാം. അപ്പൊ അവിടെ ഒരു ഇൻഡ്യു ഇട്ടാണ് ഇവിടെ സെന്ററിൽ ഒരു ലൈൻ. Thank you.
നമ്മളുടെ എർമൈൻ സ്റ്റിച്ച് രണ്ടാമത്തെ ചെയ്തു. ഇനി നമുക്ക് വേറെ ഷേപ്പിൽ ചെയ്യാം. നമുക്ക് അടുത്തത് നമുക്ക് ക്രോസിൽ തന്നെ സെന്ററിൽ നമുക്ക് വരയ്ക്കാം. നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് ചെയ്തത്, നമ്മളിപ്പോൾ സെന്ററിലാണ് വരയ്ക്കേണ്ടത്. നമുക്കിങ്ങനെ ഈ മൂന്ന് ടൈപ്സാണ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എർമൈൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ ഡ്രസ്സിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ പല ത്രെഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. നമുക്കിത് നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡിസൈനിൽ എങ്ങനെ എർമൈൻ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നമുക്കപ്പോൾ ഡ്രസ്സിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രയും വലുതാക്കിയല്ല ചെയ്യാൻ വെച്ചത്, ഇപ്പോൾ ഒരു സ്റ്റാർ ലൈക്ക് ഫീലാണ് ഉണ്ടാവുക. ഈ നമ്മൾ നക്ഷത്രക്കൂട്ടം എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഡ്രസ്സിലൊക്കെ ചെറുതായിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ സ്റ്റാർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്കിതൊരു ഡിസൈൻ എങ്ങനെ ചെയ്യാം നോക്കാം. എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ച് ആണ് അല്ലെങ്കിൽ എർമൈൻ സ്റ്റിച്ച് ആണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരു സർക്കിളാണ് ഞാനിപ്പോൾ ഒരു വരച്ചത്. ഒരു സർക്കിള്, അതിൻ്റെ അകത്തൊരു സ്മോൾ സർക്കിളും ഞാൻ അവിടെ ഇങ്ങനെ ലൈൻസ് ആണ് വരച്ചത്. അപ്പം ഞാൻ അതിൻ്റെ അകത്തൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഈ എർമൈൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി കട്ടിത്തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ച് വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഒരു ലൈനും കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്ട് നമുക്ക് അതും കൂടിയും കംപ്ലീറ്റ് ചെയ്യാം. ഷെയ്ഡ്സ് ആണ് എടുത്തത്. ഈ ഫസ്റ്റ് രണ്ടെണ്ണം ലൈറ്റ് ബ്ലൂ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ബാലൻസ് മൂന്നെണ്ണം കൂടിയുണ്ട്. ആ മൂന്നെണ്ണം ഞാൻ ഡാർക്ക് ബ്ലൂ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കിനി വേണമെങ്കിൽ ഈ എർമൈൻ സ്റ്റിച്ച് ഇപ്പോൾ രണ്ടെണ്ണം ഡാർക്ക് ബ്ലൂ കളറും നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, നമുക്ക് മൂന്ന് സ്റ്റിച്ചാണല്ലോ വേണ്ടേ. നമുക്ക് ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് തന്നെ എർമൈൻ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇച്ചിരി കൂടിയും നല്ല അട്രാക്റ്റീവ് ആയിട്ടായിരിക്കും ഈ സ്റ്റിച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം ഞാൻ എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. ഞാൻ മിക്സ് ചെയ്തിട്ടില്ല, ഈ ലൈൻസ് മാത്രമാണ് ഞാൻ മിക്സ് ചെയ്ത് ചെയ്തത്, ബ്ലൂവും ഡാർക്ക് ബ്ലൂവിൻ്റെയും ലൈൻസ്.
നമ്മളുടെ അവിടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഫ്രണ്ട്സ് നമുക്ക് ഈ എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ച് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലും അവരുടെ ഫ്രോക്സിലും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതാണ്. നല്ല ഡാർക്ക് കളേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ക്ലോത്ത്സിലൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വെച്ചുള്ള കളർ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഈ വൈറ്റ് ക്ലോത്തിലായത് തന്നെ ഞാൻ ഇവിടെ 6 കളേഴ്സോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിങ്ക്, ഓറഞ്ച്, യെല്ലോ, റെഡ്, പിന്നെ ലൈറ്റ് ബ്ലൂ, പിന്നെ ഡാർക്ക് ബ്ലൂ. ഈ കളേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. പിന്നെ നമുക്കിത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഔട്ട് ലൈനൊക്കെ നമുക്ക് വേറെ സ്റ്റിച്ചസൊക്കെ വെച്ച് ചെയ്യാം. ഈ ചെയിൻ സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്ത് നമുക്കിത് നല്ല ഭംഗിയിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ബുക്കിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് മാത്രമാണല്ലോ നമ്മൾ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്തത്. എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. അപ്പൊ ഫ്രണ്ട്സ് നമ്മിന്ന് പഠിച്ചത് എർമൈൻ ഫില്ലിംഗ് സ്റ്റിച്ച് ആണ്, അല്ലെങ്കിൽ എർമൈൻ സ്റ്റിച്ച് ആണ് നമ്മിന്ന് പഠിച്ചത്. അപ്പൊ ഞാൻ എങ്ങനെ സ്റ്റിച്ച് എങ്ങനെ ചെയ്യണെന്ന് ഞാൻ കാട്ടി തന്നു. ഞാൻ ഈ സ്റ്റിച്ച് തന്നെ ഒരു സർക്കിളിന്റെ അകത്ത് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യണേന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിക്ക് എങ്ങനെയാണ് നമ്മള് ഒരു ഡിസൈൻ ട്രേസ് ചെയ്യണത് അതൊക്കെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഓരോ വെറൈറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, ഓരോ വെറൈറ്റി സ്റ്റിച്ചസ് ഒക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണം. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.